ഇവർ എഞ്ചിനീയറിംഗിന് പോകണമെന്ന് ഭയങ്കരമായിട്ട് പറയുകയായിരുന്നു. അപ്പൊ എഞ്ചിനീയറിംഗിന് വിടാം, പക്ഷെ പൈസ കൊടുത്തൊന്നും സീറ്റ് മേടിക്കില്ല, പഠിച്ച് നല്ല മാർക്ക് മേടിച്ച എന്ത് വേണേ പഠിപ്പിക്കാം. മറ്റേ 10-ാം ക്ലാസ് ചെയ്ത കാര്യം തന്നെ ഇവിടെ എഞ്ചിനീയറിംഗ് റിപ്പീറ്റ് ചെയ്തു, തലേ ദിവസം പഠിക്കില്ല. 12 വരെ വർക്ക്ഔട്ട് ആയി, എഞ്ചിനീയറിംഗ് വർക്ക്ഔട്ട് ആയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇവന് ഇവിടെ ബീഹാറിലോ ബീഹാറിലൊരു ജോലി ശരിയായി. അവിടെ ചെന്നിട്ട് എന്തോ പിടിച്ചില്ല, നാഗ്പൂരാണെ പിടിച്ചേന, ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. ഇനി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ചിലപ്പം ഇതുങ്ങളെല്ലാം കൂടി ഒന്ന് ഭയങ്കര ബഹള, ഇപ്പൊ ഞാൻ മഴക്കുറയെ പറയാം, എന്റെ ഫ്രണ്ട്സിനെ ഒന്നും പറയാൻ പറയാം, എനിക്കറിയാൻ മേല അന്ന് ട്യൂഷന് പോയില്ല, അപ്പൊ നമുക്ക് അറിയില്ലല്ലോ. വണ്ടിയും കൊണ്ട് സമയത്ത് ട്യൂഷന് പോയി, അപ്പൊ നമുക്കറിയുന്നില്ല. അപ്പം ആ വണ്ടിയിൽ ഇവന്റെ വേറൊരു ഫ്രണ്ട് പോണത് അച്ഛൻ കണ്ടു. അപ്പൊ എന്നോട് വന്നിട്ട് ചോദിച്ചു, മോൻ എവിടെ പോയതാ? നമ്മൾ ട്യൂഷൻ പോയി, അപ്പൊ ഞാൻ ടി വി കണ്ടോണ്ടിരിക്കുക, അപ്പൊ എനിക്ക് കൂടുതൽ ശ്രദ്ധ അതിലേക്കില്ല. പറഞ്ഞു, ട്യൂഷനോ? എപ്പൊ പോയി ട്യൂഷന്? അപ്പൊ എന്നും പോണ സമയത്ത് പോയി, എന്നിട്ട് ഞാൻ ശ്രദ്ധിക്കാൻ. അപ്പൊ അവിടെ Type 2 ക്വാർട്ടർ ഉണ്ട്, അവിടെ എനിക്ക് കണ്ടിരിക്കുന്നത് Type 2 ക്വാർട്ടറിലാണ് ആ ട്യൂഷൻ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ ടി വി ഓഫ് ചെയ്തു, പോയെന്ന് അറിയാമില്ല. പക്ഷെ എന്റെ കൂടെ ഉണ്ടായിരുന്ന പുഷ്പിന്ദർ സിംഗ് എന്ന് പറഞ്ഞ ഒരു പഞ്ചാബി പയ്യനുണ്ടായിരുന്നു, അവനും പിന്നെ തനുശ്രീ ദത്ത പെൺകുട്ടി, ഇവരണ്ടുപേരും കൂടെ ഇവരുടെ കയ്യില് മറ്റേ ടീച്ചർ ഒരു എഴുത്ത് എഴുതി കൊടുത്തു വിട്ടു. പിന്നെ സൈജ് കുറെ ദിവസമായിട്ട് വരുന്നില്ല, ഇവരുടെ ഫ്രണ്ട്സാണ് ഇവർ, എനിക്കല്ലേ അമ്മയ്ക്കൊച്ചറി കൊടുത്തു. ഹലോ കൗമുദി വ്യൂവേഴ്സ്, വെൽക്കം ടു ദ ഷോ മമ്മി ആൻഡ് മീ. ഇന്ന് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്ന മമ്മി കെ എം ശോഭന, മമ്മി ഓഫ് ആർ ഡിയർ സൈജു ചേട്ടൻ. സൈജു ചേട്ടാ നമസ്കാരം. നമസ്കാരം, വെൽക്കം. അമ്മ വെൽക്കം. എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നമ്മൾ സ്കൂളിൽ മറ്റേ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വിളിക്കില്ല, എന്നിട്ട് പറയും മോൻ നന്നായി പഠിക്കുന്നൊക്കെ ഉണ്ട്, അമ്മ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്നും കൂടെ ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടെ പറയുന്നുണ്ട്. അതുപോലെയാണ്, അപ്പോൾ അമ്മ ഇങ്ങനെ ചെറിയൊരു ടെൻഷനിലാണ്, ഞാൻ എന്തൊക്കെ ചോദിക്കും എന്നുള്ളൊരു ചെറിയ. അമ്മ ഈ വരുന്ന വഴിക്ക് സജിടം പറയണോ? അമ്മ അത് പറയണ്ട, ഇത് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ ഈ പറയണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ വേണമെങ്കിൽ നിൻ്റെ അടുത്ത് പറയാം. ഓക്കെ സജിട്ട, എങ്ങനെയുണ്ട് ക്രിസ്മസ് ആഘോഷങ്ങൾ, ക്രിസ്മസ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്മസ് വിശേഷങ്ങൾ, ക്രിസ്മസിനൊന്ന് ഫാമിലി ആയിട്ട് കുറച്ചേരം ഇരിക്കണമെന്നുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ടാണ്, പിന്നെ ഇടയ്ക്ക് 1-2 ദിവസങ്ങളൊക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ സോ ദിസ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ, ഈ രണ്ട് സമയത്തും, ഐ മീൻ ആ ഒരാഴ്ച ഫാമിലിയുടെ കൂടെയാണ്. മോളും, മോളിപ്പോൾ ബോംബെയിലാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പം മോക്കും ആ സമയത്താണ് ഹോളിഡേയ്സ്, മോനും ആ സമയത്താണ് ഹോളിഡേയ്സ്. അപ്പോൾ അത് കാരണം പിന്നെ ഇത് ഒരു എനിക്കൊന്ന് 6-8 മാസം മുമ്പേ വൈഫ് പറഞ്ഞതാണ്, ഡിസംബറിൽ ക്രിസ്മസ് ഹോളിഡേയ്സിന് എന്തായാലും ഏത് പടാണെങ്കിലും ഒന്ന് പറയണം, റിക്വസ്റ്റ് ചെയ്യണം അവരോട്, ആ സമയത്ത് ഞാൻ കാണൂല എന്ന്. അതുപോലെ റിക്വസ്റ്റ് ചെയ്ത് എന്തായാലും പ്രാവശ്യം ഉണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ക്രിസ്മസിന് മുന്നെയാണ് ക്രിസ്മസ് പരീക്ഷകൾ. അപ്പൊ ഈ പരീക്ഷകളൊക്കെ പേടിയുള്ള ഒരാളായിരുന്നു, അതോ ഇങ്ങനെ പരീക്ഷ എന്ന് പറഞ്ഞാൽ തലേ ദിവസം ഇരുന്ന് പഠിക്കുന്ന ആളായിരുന്നു? പരീക്ഷ എന്ന് പറഞ്ഞാൽ പേടിയൊന്നുമില്ല, ഒരു പേടിയില്ല, തലേദിവസം വരെ പഠിക്കുകയില്ല. അത് ശരി, തലേദിവസമാണ് പ�ിക്കാൻ തുടങ്ങുന്നത്, അങ്ങനെ പേടിയൊന്നുമില്ല. പേടി എനിക്കായിരുന്നു, ജയിക്കുമോ എന്നുള്ള പേടിയാ? പേടിയില്ല. അപ്പൊ ഈ സൈ ചേട്ടന്റെ നമ്മളുടെ ഒരു സ്റ്റോറി ഉണ്ടല്ലേ, ഇങ്ങനെ നമ്മള് എന്താ പറയാ, നമ്മള് മാർച്ച് മാസത്തിലാണ് അല്ലേ, 1979 മാർച്ച് 12 നമ്മൾ കറക്റ്റ് ആണ്. അമ്മ മാർച്ച് 12 അമ്മ ഈ സൈ ചേട്ടൻ നമ്മളെ സെക്കൻഡ് ചൈൽഡ് അല്ലേ, 2-ാമത്തെ ആൺകുട്ടി. അപ്പം ഈ ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ അപ്പം അമ്മമാർക്ക് ഭയങ്കര പ്രതീക്ഷകളാണ്, നന്നായി പഠിക്കണം, പിന്നെ അതുപോലെ എന്താ പറയുക, നല്ലൊരു ജോലി. അപ്പം അമ്മയുടെ ആ ഒരു സ്വപ്നങ്ങളില്ലേ, ഈ ജോലി കിട്ടുക, നന്നായിട്ട് പഠിക്കുക, നല്ലൊരു സ്ഥലത്ത് പഠിക്കുക, പക്ഷെ അതെല്ലാം എന്താ പറയുക, ഒന്നും കൂടെ ഓവർകം ചെയ്ത് ഇപ്പം വലിയൊരു സ്റ്റാറായിട്ടുണ്ട്. അപ്പം അമ്മക്ക് എന്തോരോ സന്തോഷമുണ്ട് അതിൽ. അതായത് എല്ലാവരും ഒരു ഈ ഒരു ആദ്യത്തെ ഒരു സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അത് സിനിമ എന്നൊക്കെ പറഞ്ഞു പോയാൽ അമ്മ അങ്ങനെ കേട്ടിട്ടുണ്ടോ? എന്താണ് ആ ഒരു കാര്യങ്ങളൊന്ന് പറയാം. ഞങ്ങള് നാഗ്പൂരായിരുന്നോണ്ടേ ഇതേപ്പറ്റിയൊന്നും വലിയൊരു ഇതൊന്നും ഞങ്ങൾക്കില്ല മലയാളം സിനിമയെ പറ്റി. അപ്പൊ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല സിനിമയിൽ വരും. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് പറയുമായിരുന്നു സീരിയലിലൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ, പക്ഷെ അതും നമ്മളത്ര ഇതായിട്ട് എടുത്തിട്ടില്ല. പിന്നെ നാട്ടിൽ വന്നു, അച്ഛൻ റിട്ടയർഡ് ആയപ്പോൾ നാട്ടിൽ വന്നു, അപ്പോഴും ഇപ്പം വന്നില്ല, ഇവൻ ജോലി എവിടെ ആയിരുന്നു വന്നില്ല. പിന്നെ മോൾ അതിന് മുമ്പേ ഇവിടെ വന്ന്, മോളുടെ കല്യാണമെല്ലാം കഴിഞ്ഞ് അവരിവിടെ സെറ്റിലായി എറണാകുളത്ത്.
ഞങ്ങൾ ചേർത്തലയാണ്, ജനിച്ചതും ചേർത്തലയാണ്, ചേർത്തലയാണ് കെ വി എം ഹോസ്പിറ്റലിൽ. 4 മാസം വരെ ചേർത്തല ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ നാഗ്പൂരേക്ക് പോയി. പിന്നെ 2 വർഷം കുടുംബം വരും പോകും, അങ്ങനെ നിന്ന് അതുകൊണ്ട് എഞ്ചിനീയറിങ് കംപ്ലീറ്റ് ചെയ്യുന്നവർ അവിടെ. എങ്ങനെയായിരുന്നു ഈ ഈ ആൺപിൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ അമ്മമാർക്ക് എപ്പോഴും ടെൻഷനാണ്, ഇവര് ചിലവര് ഭയങ്കര കുറ്റക്കിടക്കാണോ അതോ ഇടക്കിടക്ക് അടി കിട്ടുന്നതാണോ അമ്മമാരുന്ന അമ്മയാണോ ഡാഡിയാണോ ആരുടെ ഇടുന്നാണ്? ഡാഡി എന്റെ നിന്നാണ് കൂടുതൽ, അച്ഛൻ പഠിക്കാത്തതിന് മാത്രമേ പ്രശ്നം ഉണ്ടാക്കൂ. എന്ത് എന്തൊക്കെയായിരുന്നു ഈ കുറ്റക്കേടുകളിൽ? എന്തൊക്കെ കുറ്റക്കേടൊന്നുമില്ല, പഠിക്കാൻ പരീക്ഷയുടെ തലേന്ന് വരും. പഠിക്കാൻ ഇഷ്ടമല്ല, അതാ പ്രശ്നം. കളിക്കണം. അപ്പൊ എന്നും കളിക്കാൻ പോകും, വൈകുന്നേരം എക്സാമാണ്, +2 എക്സാമാണ്. അപ്പൊ കളിക്കുക, നമ്മുടെ അവിടെ തന്നെ കളിക്കണത്. അപ്പൊ ഓരോരുത്തരും വന്നിട്ട് പറയും, ഇത് കണ്ടോ കളിക്കണ കണ്ടോ, +2 എക്സാം അല്ലേ, എന്താകും? ഇത് കേൾക്കുമ്പോ നമുക്ക് ടെൻഷനാ. അപ്പൊ വരുമ്പോ ഞാൻ പറയും, നീ ഇനി കളിക്കാൻ പോകണ്ട, ഇങ്ങനെ ആങ്കിള് പറഞ്ഞു എങ്കിള് പറഞ്ഞു എന്നൊക്കെ ഞാൻ പറയും. അപ്പൊ കേൾക്കൂല, പിറ്റൊന്നും പോകും. അങ്ങനെയായില്ല, ഞങ്ങളുടെ തൊട്ടടുത്ത് ഒരു മറാഠി ഫാമിലിയാണ്, പുള്ളി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, വിടരുത് സൈജുന്റെ മമ്മി, ഇങ്ങനെ വിടരുത്, ഈ വർഷമെങ്കിലും ഒന്ന് പിടിക്ക്, അപ്പൊ നാളെ എക്സാം ഉള്ളതല്ലേ. അപ്പൊ ഇങ്ങനെ എല്ലാരും പറഞ്ഞപ്പോ എനിക്ക് വല്ലാണ്ടായി. ഞാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, നാളെ മുതൽ ഇവിടുന്ന് കളിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞു, പരീക്ഷ കഴിഞ്ഞു പോണില്ലെന്ന് പറഞ്ഞു, പോയില്ല. പക്ഷെ ഈ പിള്ളേര് കളിച്ചു കഴിയുന്നിടം വരെ ആ വിൻഡോയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കൊണ്ട് വന്നു. അപ്പൊ ഞാൻ പിന്നെ കളിക്കുന്നല്ല, അതും അതല്ല, അത് നോക്കൊണ്ട് വന്നത് പോട്ടെ, അതൊക്കെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, കളിച്ചിട്ട് വന്നിട്ട് കുളിച്ച് ഭക്ഷണവും കഴിച്ചിട്ടിരുന്നാണ് പഠിക്കാറുള്ളത്. അപ്പം അന്ന് ഒന്നിനും മൂടില്ല, ഭക്ഷണവും കഴിക്കാൻ മൂടില്ല, കുളിക്കാനും ഇല്ല, എനിക്ക് പഠിക്കാനും മൂടില്ല. അപ്പം എന്താ ചോദിച്ചാൽ പറഞ്ഞു, എനിക്ക് ആ കളിച്ചിട്ട് വന്നിട്ടുള്ള കുളിയും ഭക്ഷണമൊക്കെ കഴിയുമ്പോഴേ പഠിക്കാൻ മൂടുവരുള്ളൂ, ഇന്ന് എനിക്ക് ഒട്ടും മൂടില്ല. പിറ്റേന്നായപ്പോൾ ഞാൻ പറഞ്ഞു, പിറ്റേന്ന് ഞാൻ പറഞ്ഞു പോയി കളിച്ചോളാൻ പറഞ്ഞു, കാരണം ഇത് ശരിയാകൂലെന്ന് മനസ്സിലായി അന്നത്തെ കൊണ്ട്. അങ്ങനെ ദിവസവും കളിക്കുകയായിരുന്നു, പക്ഷെ ഡിസ്റ്റിങ്ഷൻ മേടിച്ച് നമ്മള് പാസ്സായി. നമ്മള് ടെൻഷൻ, റിസൾട്ട് വരുന്ന തലേന്നും എല്ലാരും ചോദിച്ചാൽ ഞാൻ പറയും, ജയിച്ചാ ഭാഗ്യം, അത്രേ ഉള്ളൂ. എന്താ സജ്ജടി, പഠിക്കാൻ നമുക്ക് താല്പര്യമില്ലായിരുന്നല്ലോ? അല്ല, അവൻ പറയണ അങ്ങനെയല്ല, അവൻ പറയണ അതല്ല. എനിക്ക് പിന്നെ ഈ ഉത്തരവാദിത്വം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓ മറ്റേ 10 മിനിറ്റ് പിടിച്ചാൽ പ്രസിഡന്റ് ആവുന്ന അതാണ് നമ്മളല്ലേ വിചാരിച്ചത്. അപ്പൊ ചേച്ചി ഇരുന്ന് പഠിക്കും, അവന്റെ ചേച്ചി എന്തിനാ ഇങ്ങനെ ഇരുന്ന് പഠിക്കണത്, വേറെ പണിയൊന്നും ഇല്ലേ, ഇത്ര നേരം ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ അവളെ കളിയാക്കും. അത് ശരി. ഇവരെ പഠിക്കാൻ എനിക്ക് കുറച്ച് മടിയായിരുന്നു. ഇപ്പൊ 10th വരെയും തലേദിവസമൊക്കെ പഠിച്ചാൽ മതിയായിരുന്നു. 12th വന്നപ്പോഴത്തേക്കും തലേദിവസം പഠിച്ചാൽ മതി, പക്ഷെ തലേദിവസം പഠിച്ചത് കൊണ്ട് പാസ്സാകുമായിരിക്കും, പക്ഷെ നമുക്ക് വേണ്ട ഒരു ഇപ്പോൾ ഒരു എഞ്ചിനീയറിംഗിനോ മെഡിക്കലിനോ ഒക്കെ കയറണമെങ്കിൽ അത് പോരാ. പക്ഷെ എന്നും അത് അറിയാമെങ്കിലും ഇത് കുത്തിയിരുന്ന് പഠിക്കലൊരു വലിയ പണിയാണ്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ഈ വൈകുന്നേരം പോയി കളിച്ചിട്ട് വന്ന ഒരു മോട്ടിവേഷൻ ആണ് കളിയെ കഴിഞ്ഞ്. പിന്നെ അതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം വെച്ചാൽ, ഇപ്പം ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് അന്ന് പെട്ടെന്ന് ഔട്ടായി പോയാൽ അത് പഠിത്തത്തിനെയും ബാധിക്കും. അന്ന് ഡെസ്ക് ആവും, പിന്നെ ഈ കുളിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കും. പക്ഷെ ഇതിനെ പറ്റിയുള്ള ഓർമ്മയാണ്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, അവൻ എന്താ അങ്ങനെ ബോൾ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ കളിക്കേണ്ടതായിരുന്നു എന്നൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ, അതൊന്നും ഇവർ അറിയുന്നില്ല. എന്റെ തോട്ട് പ്രോസസ് ബുക്ക് മുമ്പിൽ കാണും, പക്ഷെ തോട്ട് പ്രോസസ് ഒക്കെ. അപ്പൊ ഈ വീട്ടിൽ രണ്ടുപേരുണ്ടല്ലോ, ചേച്ചിയുണ്ട്. അപ്പൊ ഈ അങ്ങനെ നമുക്കൊരു മൂത്ത ചേച്ചി ഉള്ളപ്പോ യൂഷ്വലി എന്താന്ന് വെച്ചാൽ, ഈ ചേച്ചിമാര് ആണ് നമ്മളെ ഇതിപ്പോ അമ്മ അതേക്ക് ഇറങ്ങിണ്ടാവല്ലോ ചേച്ചി. അതോ അതോ ഇവര് തമ്മിൽ എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു കണക്ഷൻ, ഒരു ബോണ്ടിങ് എങ്ങനെയായിരുന്നു, ഒരു ഫ്രിക്ഷൻ ആണോ, അതോ നിങ്ങൾ എപ്പോഴും കാണുമ്പോൾ അത് അമ്മ പറയണം ഇവര് അത് ഭയങ്കര സ്നേഹമുള്ള സ്നേഹമൊക്കെയാണ്. അവര് തമ്മിൽ വഴക്ക് പിടിക്കും, അപ്പൊ അമ്മ അമ്മ എന്ന് വിളിക്കും, അപ്പൊ നമ്മൾ ഇടപെടും. ഇടപെടുന്നിട്ട് ആരാ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അവരെ ഞാൻ വഴക്ക് പറയും. അപ്പൊ ഉടനെ അത് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി കഴിയുമ്പോ ഞാൻ നോക്കുമ്പോ ഞാനായിട്ട് ടെൻഷൻ പിടിച്ചിരിക്കും, രണ്ടുപേരും കൂടി ഭയങ്കര സ്നേഹം, ഇത് കാണുമ്പോ എനിക്ക് ദേഷ്യം വരും. ശരി, വഴക്ക് പിടിച്ചിട്ട് എന്നെ വെറുതെ ടെൻഷൻ പിടിക്കും, അതിന് അമ്മ എന്തിനാ വന്നത് ഇല്ല ഇടപെടാ, ഞങ്ങള് വഴക്ക്, പിന്നെ അമ്മ എന്ന് വിളിച്ചെന്തിനാ, അത് പിന്നെ പ്രശ്നം ഉണ്ടാകുമ്പോ പിന്നെ അമ്മ അതായിരുന്നു. വഴക്കൊക്കെ പിടിക്കും, പക്ഷെ അപ്പൊ തന്നെ അവര് സ്നേഹവും ആകും, ഇടയ്ക്ക് നിക്കണ ഞാൻ പുറത്തു പോകും.
ഇപ്പോൾ നമ്മളുടെ നമ്മളിപ്പോൾ ഗ്രോൺ അപ്പ്, അപ്പം നമ്മളുടെ അപ്പോൾ ചേച്ചി ഇപ്പോൾ ഭയങ്കര പ്രൗഡായിരിക്കുമല്ലോ ഡെഫിനറ്റായിട്ടും അനിയനെ കുറിച്ച്, അനിയൻ ഒരു സെലിബ്രിറ്റി. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പും ആ ഒരു ഇതൊരു ബോണ്ടിങ് ഒക്കെ എങ്ങനെയാണ് സെച്ചേട്ടാ? ഇപ്പം ആക്ച്വലി എന്താണ് ബോണ്ടിങ് ഒക്കെ ഇപ്പോൾ ഉണ്ട്, പക്ഷേ ഈ റെഗുലറായിട്ട് കാണൽ നടക്കുന്നില്ല. എന്നുവെച്ചാൽ ഞാൻ എറണാകുളത്തും ചേച്ചി ട്രിവാൻഡ്രത്തുമാണ്. അപ്പോൾ ഈ ട്രിവാൻഡ്രത്ത് ഇടയ്ക്ക് ഷൂട്ടിന് പോകുമ്പോഴാണ് ഞാൻ ചേച്ചിയെ പോയി കാണുന്നത്. അതും ഈ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് കിട്ടുന്ന സമയത്ത്. ബാക്കി ഇടയ്ക്ക് ഫോണിൽ നമ്മൾ ഇപ്പം അമ്മയായിട്ട് എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എനിക്കും. ഇപ്പം ഞാൻ എറണാകുളത്ത് ഇല്ലാത്ത സമയത്താണെങ്കിൽ ഐ മേക്ക് ഇറ്റ് എ പോയിന്റ് ദാറ്റ് ഐ കോൾ ഹർ എവറി ഡേ മോർണിംഗ്. മോർണിംഗ് അഥവാ ഒരു 6 മണി തൊട്ട് 8 മണിയുടെ ഇടയിൽ ഞാൻ വിളിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ അകത്ത് എനിക്ക് ഞാൻ നൈറ്റ് ലേറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങിയതായിരിക്കും. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കാണില്ല. സോ ദാറ്റ്സ് അണ്ടർസ്റ്റുഡ്. റൈറ്റ്. അപ്പോൾ ചേച്ചിയായിട്ട് വൈകുന്നേരമാണ്, അതായത് രാവിലെ മകനുമായിട്ടും വൈകുന്നേരമാണ് ചേച്ചിക്ക് സമയം കിട്ടുന്നത്. ചില ചേച്ചിക്ക് ഷീസ് എ വെറ്റിനറി ഡോക്ടർ. ഓക്കെ. അപ്പോൾ അത് തന്നെ രാവിലെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ഷീ ഹാസ് ടു റീച്ച് ഡിസ്പെൻസറി. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം 4, 4.5 മണിയാകും തിരിച്ചു വരുമ്പോഴത്തേക്കും. അപ്പോൾ ആ സമയത്താണ് അമ്മയും ചേച്ചിയായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. അപ്പം നമ്മൾ രണ്ട് കൂട്ടരുടെയും ന്യൂസ് റെഗുലറായിട്ട് അറിയുന്നുണ്ട്. പക്ഷെ നമ്മൾ ചിലപ്പം മാസത്തിൽ 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ സംസാരിക്കാറുള്ളൂ. പക്ഷേ എവറിഥിങ് സെഡ് ആൻഡ് ഡൺ. എന്താണ് ചേച്ചിയുടെ ചേച്ചി ഇപ്പോൾ ഡയറക്റ്റ്ലി ചേച്ചിയുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ചേച്ചിക്ക് കുറേക്ക് എൻ്റെ അച്ഛൻ്റെ സ്വഭാവമാണ്. അങ്ങനെ തുറന്ന് കുറേ കാര്യങ്ങളങ്ങ് പറയില്ല. പക്ഷേ അച്ഛനും അതേപോലെയായിരുന്നു. അമ്മ കുറച്ചുകൂടെ എക്സ്ട്രോവേർട്ടാണ്, ഓപ്പൺ അപ്പ് ആവും. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ചേച്ചി ഈസ് റിയലി പ്രൗഡ്. ഓക്കെ. യാ, ബിക്കോസ് ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഒക്കെ ഇവർ സിനിമകൾ കാണുന്നത് കുറവാണ്. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ സിനിമ തന്നെ മയൂഖമായിരിക്കണം ഇവർ കണ്ടിരിക്കുന്നത്. അതിനുശേഷം പിന്നെ ഇപ്പം കഴിഞ്ഞ ഈ കോവിഡിന് ശേഷം, അല്ലേ, കോവിഡിന് ശേഷമാണ്. അപ്പോൾ അപ്പോഴത്തേക്കും തോറ്റെന്ന് വെച്ചാൽ ഇവരുടെ മകൻ വലുതായി, അവന് ജോലിയൊക്കെയായി, അവൻ ഫ്രണ്ട്സിൻ്റെ കൂടെ സിനിമയൊക്കെ കാണാൻ പോയി തുടങ്ങി. അപ്പം അവൻ വന്നിട്ട് പറയും സൈജു മാമൻ്റെ ഈ പടം നല്ലതാണ്. അപ്പോൾ ഇവർ പോയി കാണും. അപ്പോൾ ഇപ്പം ഈ അടുത്താണ് ഇവർ സിനിമകൾ കാണാൻ തുടങ്ങിയത്. അപ്പം ചിലപ്പോൾ ഒരുപക്ഷെ ഇവർ എന്താണ് ഞാൻ സിനിമ നടണമെന്ന് അറിയുന്നുണ്ടെങ്കിൽ പോലും ഇവർ സിനിമകളൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാൻ എന്താണ് ഈ സിനിമയിൽ അഭിനയമെന്ന് അറിയാം, പക്ഷെ ഇത് എങ്ങനെയാണ് അഭിനയിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഇവർക്ക് അറിയില്ലെന്ന് തോന്നുന്നത്. ഫസ്റ്റോടെ മാത്രം കണ്ടിട്ടുണ്ട്. സോ ഇപ്പം അടുത്ത് കാണുന്നുണ്ട്. പിന്നെ വാട്ട് ഹാപ്പൻസ് ഇപ്പം നമ്മുടെ പടങ്ങൾ സക്സസ്ഫുൾ ആകുമ്പോഴത്തേക്കും ചേച്ചിയുടെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ ഇവരോട് പറയുമല്ലോ. സോ അത് കേൾക്കുമ്പോഴത്തേക്കും ചേച്ചി പറയാറുണ്ട് ചേച്ചിക്ക് ഭയങ്കര സന്തോഷമാണ്. റൈറ്റ് റൈറ്റ്. അമ്മ ഇവർ എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? ചേച്ചി 5 വയസ്സിന് 5 വയസ്സിന് വ്യത്യാസമുണ്ട്. അമ്മ മൂവിങ് ഫോർവേഡ് ഇപ്പം നമ്മൾ പിന്നെ നമ്മളുടെ ടീൻ ഏജ് ഉണ്ടല്ലോ, കുറച്ചും കൂടെ വലുതാകുമ്പോൾ ഈ യൂഷ്വലി ഈ നമ്മളുടെ അച്ഛന്മാരായിട്ട് നമുക്ക് എപ്പോഴും ഒരു ഫ്രിക്ഷനാണ്. ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, പക്ഷെ എന്നാലും അച്ഛനാ റൂമിലുള്ളപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നമ്മളൊന്ന് ഇങ്ങോട്ട് നമുക്ക് വലിയ വലിയ ഐ കോൺടാക്ട് ഒന്നുമില്ല, അല്ലേ ചേട്ടാ? ആൺകുട്ടികളുടെ കാര്യമാണ് അതെന്ന് വെച്ചാൽ രണ്ടും. പിന്നെ നമ്മൾ നമ്മൾ വിചാരിക്കുമല്ലോ ഞങ്ങളും നമ്മളും കുറച്ച് വലിയ ആൾക്കാരായി എന്നുള്ള ഒരു ഒരു ധാരണയാണ്, ഒന്നുമില്ല. അപ്പോൾ ആ ഒരു കാലം എങ്ങനെയാണ് അച്ഛനുമായിട്ടുള്ള ആ ഒരു റിലേഷനും? അച്ഛനായിട്ട് വേറെ ഒന്നുമില്ല, പഠിക്കണ പ്രശ്നം പറഞ്ഞുള്ള ഇതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അച്ഛൻ എല്ലാം സ്വാതന്ത്ര്യം കൊടുത്ത, അതിനൊന്നും കുഴപ്പമൊന്നും. പക്ഷെ പഠിക്കണ കാര്യം ഇതാണ് പ്രശ്നം, പഠിക്കാൻ കാര്യത്തിന് പറയും. അച്ഛൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടാവുമല്ലോ, അതായത് നീ ഇങ്ങനെ ഇതിങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നീ ഇത് കഴിഞ്ഞ് ഇത്ര മാർക്ക് കിട്ടിയാൽ നീ ഇങ്ങനെ പോകണം, അങ്ങനെ നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ ഒരു ഗൈഡൻസ്, സ്പെഷ്യലി അത് അച്ഛനായിരിക്കുമോ നമുക്ക് തരാം. അത് അച്ഛൻ്റെ ആ ഒരു ഗൈഡൻസ് എങ്ങനെയാണ്? അച്ഛൻ പറയും ഇവർ എഞ്ചിനീയറിംഗിന് പോകണമെന്ന് ഭയങ്കരമായിട്ട് പറയുകയാണ്. അപ്പം പറയും എഞ്ചിനീയറിംഗിന് വിടാം, പക്ഷെ പൈസ കൊടുത്തൊന്നും സീറ്റ് മേടിക്കില്ല, പഠിച്ച് നല്ല മാർക്ക് മേടിച്ച എന്ത് വേണേ പഠിപ്പിക്കാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അച്ഛൻ കൂടുതൽ സമയവും സ്ഥലത്തില്ലായിരുന്നു. എന്റെ പഠിത്ത സമയത്ത് കൂടുതലും ജബൽപൂരായിരുന്നു അച്ഛൻ, ഞങ്ങള് നാഗ്പൂരും. അത് സ്റ്റേറ്റ് വ്യത്യാസമുള്ളതുകൊണ്ട് ഞാനും പോയിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ എന്റെ എഞ്ചിനീയറിംഗ് പറഞ്ഞ പോലെ 5.5 വർഷം കൊണ്ട് പാസ്സായത്. അച്ഛൻ നാഗ്പൂർ തന്നെയായിരുന്നു പോസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ 4 വർഷം കൊണ്ട് തന്നെ പാസ്സായിരുന്നു. ഞാൻ മറ്റേ 10th class ചെയ്ത കാര്യം തന്നെ ഇവിടെ എഞ്ചിനീയറിംഗ് റിപ്പീറ്റ് ചെയ്തു, തലേ ദിവസം പഠിക്കില്ല. പക്ഷേ അവിടെ പന്ത്രണ്ട് വരെ വർക്ക്ഔട്ടായി, എഞ്ചിനീയറിംഗിൽ വർക്ക്ഔട്ട് ആയില്ല. ഓക്കെ. അപ്പൊ ഈ ഒരു ഇങ്ങനെ ലാഗ് വരുമ്പോൾ അപ്പൊ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്ക് ഐ മീൻ നാട്ടിൽ വരുമ്പോൾ ചോദിക്കില്ലേ ഇത് തന്നെ ഇത് എപ്പോഴൊന്ന് കഴിഞ്ഞെടുക്കുക, അതോ അല്ലെങ്കിൽ പാരലായിട്ട് എഴുതിയെടുക്കാണോ ഇതാ ജോബ് എങ്ങനെ എന്തെങ്കിലും നോക്കിയായിരുന്നോ? ഇല്ല, അതൊന്നും നോക്കില്ല. സോ ആക്ച്വലി എന്താണ് എനിക്ക് 1 വർഷം പോയി. അതിനുശേഷം പിന്നെ ഞാൻ പറയും അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാന്ന് പറയും എനിക്ക് എങ്ങനെയൊക്കെ. അതായത് ഞാൻ മൊത്തം പോർഷനൊന്നും പഠിച്ചിട്ട് പോയിട്ടില്ല, ഞാനൊരു 60% പഠിച്ചു കാണും. ഈ 60% പഠിച്ചതെന്ന് തന്നെയാണ് ആക്ച്വലി ആ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത്. അപ്പൊ ഞാനൊരു റിസ്ക് എടുത്താണ്.
എന്തായാലും നമ്മളെ കൂടി ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നാ പിന്നെ ആ റിസ്ക് കൂടെ എടുത്തേക്കാന്ന് ഓർത്തു. പക്ഷേ നമ്മുടെ വളർന്നു കൊണ്ടായിരിക്കും എനിക്ക് കറക്റ്റ് ആയിട്ട് അത് പഠിക്കാൻ തോന്നിയ ആസാനം തന്നെ ക്വസ്റ്റ്യൻസ് വന്നു അതിൻ്റെ അകത്തുനിന്ന്. അതെ, അപ്പൊ അങ്ങനെ എനിക്ക് നല്ല ഫസ്റ്റ് ഡിവിഷനിൽ പാസ്സാൻ പറ്റി. ഓക്കെ, അടിപൊളി അടിപൊളി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പിന്നെ ഉടനെ നമ്മള് നെക്സ്റ്റ് പറയാ, നമ്മള് നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആകുമ്പോൾ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ഫാമിലി നെക്സ്റ്റ് ജോബ് ഒരു ഒരു ജോബ് സെക്യൂർ ചെയ്യണം എന്നൊക്കെ പറയാം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ സിനിമ എന്ന് പറയുന്നത് ആരാണ് ഈ ഐഡിയ കൊടുത്തത്? സിനിമ ഇല്ല, അപ്പോഴൊന്നും സിനിമയുടെ ഐഡിയ ഒന്നും ഇല്ല. അവിടെ നിന്ന് അച്ഛൻ റിട്ടയർഡായി, റിട്ടയർഡായി ഇവൻ അവിടെ നിൽക്കുവായിരുന്നു. അവന് ICICI ബാങ്കിൽ ജോലി കിട്ടി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നാട്ടിലേക്ക് പോകും. അതിനോടൊപ്പം മോളുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് അവള് നാട്ടിൽ സെറ്റിലായി എറണാകുളത്ത്. ഞങ്ങള് ഇങ്ങോട്ട് വന്നു, ചേർത്തലയാണ് നമ്മുടെ വീട്. അവിടെ വന്ന് ഞങ്ങൾ അവിടെ സെറ്റിലായി. അത് കഴിഞ്ഞ് പിന്നെ ഇവന് ഇവിടെ ബീഹാറിലോ ബീഹാറിലൊരു ജോലി ശരിയായി. അവിടെ ചെന്നിട്ട് എന്തോ പിടിച്ചില്ല, നാഗ്പൂരാണെ പിടിച്ചാൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും. ഇനി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാൻ ചിലപ്പം ഇതുങ്ങളെല്ലാം കൂടി ഒന്ന് ഭയങ്കര ബഹള. അപ്പൊ ഞാൻ മഴക്കുറയെ പറയാം, എന്റെ ഫ്രണ്ട്സിനെ ഒന്നും പറയാൻ പറയാം, എന്റെ ഫ്രണ്ട്സിനെ പറയരുത് എന്നും പറഞ്ഞാൽ അതിന് ബഹളം വെക്കും. അപ്പൊ അമ്മ വാനരസേന എന്ന് പറയുന്നത് എല്ലാം കൂടി വന്ന് വെച്ചാൽ കൂവും പോലെ വിളിക്കണത്, ഓരോന്നോരോന്ന് ഒന്ന് വിളിക്കും, ഒന്ന് പഠിപ്പിക്കാം, ഒന്ന് പഠിച്ചോട്ടെ എന്ന് നമ്മള് കരുതുമ്പോഴ് വിളിക്കുമ്പോ പിന്നെ ശ്രദ്ധ പോകും. അപ്പൊ പോകും, ഇറങ്ങി പോകും കളിക്കാനായി. അപ്പൊ ഞാൻ പറഞ്ഞ വന്നിട്ടുണ്ട്, നിന്റെ വാനരസേന എല്ലാം വന്നിട്ടുണ്ടെന്ന് പറയും. പോയിട്ട് പിന്നെ സന്ധ്യ കഴിയുമ്പോഴാണ് വരുന്നത്. അപ്പൊ അങ്ങനെ ഈ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള പോക്കാണ് കൂടുതലും ഉണ്ടായിരുന്നത്. അമ്മയ്ക്ക് അങ്ങനെ ഒരു മെമ്മറി ഓർമ്മയുണ്ടോ? ഇവരെ എല്ലാരെയും കൈകോടെ പിടിച്ച് ഇവരെന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ച് നല്ല അടി കൊടുത്ത ഒരു ദിവസം? ആ, നല്ല അടി കൊടുത്തിട്ടില്ല, വഴക്ക് പറഞ്ഞൊരു ദിവസമുണ്ട്. അത് ഈ ട്യൂഷനൊക്കെ പോകുമ്പോ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം എല്ലാരെയും. അവനവന്റെ ഇത് കളഞ്ഞിട്ടാണെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പോകും, ആരെ ഹെൽപ്പ് ചെയ്യും. ഒരു ദിവസം ഇതുപോലെ സ്കൂളിൽ നിന്ന് വരാൻ വൈകി. അപ്പൊ അന്ന് പോണൊന്നുമില്ലല്ലോ, അറിയൂല. ആ റോഡ് ക്രോസ് ചെയ്യണ ഭയങ്കര തിരക്കുള്ള റോഡുമാണ്, കാണുന്നില്ല. ഞാനിങ്ങനെ നോക്കി നിന്ന് നിന്ന് ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുക. കുറെ കഴിഞ്ഞപ്പോ വന്നു, നീ എവിടെയായിരുന്നു? അതെ അമ്മ, ഒരു അപ്പൂപ്പ. ഞങ്ങള് സെമിനാരി ഹില്ലിന്റെ മുകളിലാണ്, അപ്പൊ കയറ്റം കയറണം. അപ്പൊ സൈക്കിളിൽ കയറി വരുമ്പോ ഒരു അപ്പൂപ്പ നടന്നു പോകണം. ആ അപ്പൂപ്പനെ കയറ്റിയിരുത്തി അയാൾ വീട്ടിൽ കൊണ്ടാക്കാൻ പോയിരിക്കും, ഞാനറിയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ആരെ വേണേ ഹെൽപ്പ് ചെയ്തു, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അത് ഞാനൊന്നും അറിയണ്ട, ഞാനിവിടെ ഈ ഒന്നൊന്നര മണിക്കൂർ എന്തോരം ടെൻഷൻ. അതെപ്പോഴും ഞാൻ പറഞ്ഞു കൊടുക്കും, എന്ത് ഹെൽപ്പും ആർക്ക് വേണേലും ചെയ്യാം, നമുക്ക് ദോഷം വരാത്ത വിധത്തിൽ എന്ന് പറയാറുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു ഫ്രണ്ട് വീട് മാറും എന്തോ ആയിരുന്നു, അങ്ങോട്ട് പോയി. അവർക്കെന്തോ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാധനമൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ, എനിക്കറിയാൻ മേല. അന്ന് ട്യൂഷന് പോയില്ല, നമുക്ക് അറിയില്ലല്ലോ. വണ്ടിയും കൊണ്ട് സമയത്ത് ട്യൂഷന് പോയി, അപ്പൊ നമുക്കറിയുന്നില്ല. അപ്പം ആ വണ്ടിയിൽ ഇവന്റെ വേറൊരു ഫ്രണ്ട് പോണത് അച്ഛൻ കണ്ടു. അപ്പൊ എന്നോട് വന്നിട്ട് ചോദിച്ചു, മോൻ എവിടെ പോയതാ? നമ്മൾ ട്യൂഷൻ പോയി. അപ്പൊ ഞാൻ ടി വി കണ്ടോണ്ടിരിക്കുക, അപ്പൊ എനിക്ക് കൂടുതൽ ശ്രദ്ധ അതിലേക്കില്ല. പറഞ്ഞു, ട്യൂഷനാ? എപ്പൊ പോയി ട്യൂഷന്? അപ്പൊ എന്നും പോണ സമയത്ത് പോയി, എന്നിട്ട് ഞാൻ ശ്രദ്ധിക്കാൻ. അപ്പൊ അവിടെ ടൈപ്പ് ടു ക്വാർട്ടർ ഉണ്ട്, അവിടെ എനിക്ക് കണ്ടിരിക്കുന്നത്. ടൈപ്പ് ടു ക്വാർട്ടറിലാണ് ആ ട്യൂഷൻ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ ടി വി ഓഫ് ചെയ്തു, എനിക്ക് അപ്പൊ ടെൻഷനായി. ഞാൻ പറഞ്ഞു, അവിടെയാ, ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ വണ്ടി തന്നെ ആകണമെന്നുണ്ടോ വേറെ? ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ വണ്ടി കണ്ടാ എനിക്കറിയാന്ന്. അപ്പൊ ഞാൻ അവിടെ നിന്ന് എണീറ്റു, ഡോറൊക്കെ അടച്ചു പോയി. തപ്പാൻ പോയിരിക്കും, അവിടെ ചെല്ലുമ്പോ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോണം. അപ്പൊ അതിനോടൊക്കെ ഫ്രണ്ട്സൊക്കെ ഓരോന്ന് ചോദിക്കുന്നുണ്ട്, മിണ്ടാൻ തോന്നണില്ല. അപ്പൊ അവിടെ ചെല്ലുന്ന വണ്ടി കാണല്ലേ, വണ്ടി കാണല്ലേ എന്നാണ് പ്രാർത്ഥിച്ചാ പോണത്. അവിടെ ചെല്ലുമ്പോ വണ്ടിയില്ല, സമാധാനമായി. അപ്പൊ ഞാൻ ഒരു നോട്ടം നോക്കി, വെറുതെ അല്ലേ എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോണ്ട് ഒരു ലോറിയില് സാധനം എല്ലാം കയറ്റി വരുവാണ് ഫ്രണ്ടിന്റെ കൂട്ടത്തിലുണ്ട്. അയ്യോ, അപ്പൊ പിന്നെ അന്നേരം എന്താ പറയണ്ടെന്നറിയാൻ പറ്റില്ല. അവിടെ രണ്ടുപേരും നിന്ന്, ഇപ്പൊ ഞങ്ങളെ കണ്ടോണ്ട് ചാടി ഇറങ്ങി, ലോറി വിട്ടു പോവുകയും ചെയ്തു. അവിടുന്ന് പിന്നെ വീട്ടിൽ വന്നു. അപ്പൊ അടിച്ചൊന്നുമില്ല, വഴക്ക് പറഞ്ഞു. പക്ഷെ തെറ്റ് ബോധ്യപ്പെട്ടെന്ന്, അന്നത് തെറ്റായിരുന്നു ബോധ്യപ്പെട്ടു. അപ്പൊ ട്യൂഷന് പോയത് ഹെൽപ്പ് ചെയ്യാൻ പോയതാ, നമ്മൾ അറിയുന്നില്ല. അന്ന് കണ്ടില്ലായിരുന്നു ഞങ്ങൾ, അപ്പോഴും അറിയില്ല. സജിയുടെ ട്യൂഷൻ കട്ടിയിലൊരു ഹോബി ആയിരുന്നു തോന്നല്ലേ, സത്യം അതാണ്. ഇത് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്തുള്ള കാര്യമാണ് പറഞ്ഞത്. അത് എട്ടൊമ്പതിലൊക്കെ ഈ സാൻസ്ക്രിറ്റ് ട്യൂഷൻ പോവായിരുന്നു. അപ്പൊ ആ സമയത്തും ഇടയ്ക്കൊക്കെ രണ്ടു ദിവസമൊക്കെ അടുപ്പിച്ച് പക്കി അച്ചാൽ ഈ ടെസ്റ്റ് എടുക്കും ഇടയ്ക്ക്. ടെസ്റ്റ് പഠിച്ചല്ലേ എഴുതാൻ പറ്റൂ. അപ്പൊ ബങ്കടിച്ച പിന്നെ കുഴപ്പമില്ല. അപ്പൊ അന്ന് ഫോണൊന്നും ഇല്ല. അപ്പൊ ഇവരാണെങ്കിൽ ട്യൂഷൻ ടീച്ചറെ കാണാനൊന്നും പറ്റില്ല, അവരും കമ്മ്യൂണിക്കേഷൻ മാർഗമില്ല. അപ്പൊ ഞാൻ പോയ പോയില്ലെന്ന് ആരും അറിയാറില്ല. പക്ഷെ എന്റെ കൂടെ ഉണ്ടായിരുന്ന പുഷ്പിന്ദർ സിംഗ് എന്ന് പറഞ്ഞ ഒരു പഞ്ചാബി പയ്യനുണ്ടായിരുന്നു.
അവനും പിന്നെ തനുശ്രീ ദത്ത പെൺകുട്ടി, ഇവരണ്ടുപേരും കൂടെ ഇവരുടെയില് മറ്റേ ടീച്ചർ ഒരു എഴുത്തെഴുതി കൊടുത്തു വിട്ടു. പിന്നെ സൈജ് കുറെ ദിവസമായിട്ട് വരുന്നില്ല. ഇവരുടെ ഫ്രണ്ട്സാണ് ഇവർ, എനിക്കല്ലേ അമ്മയ്ക്ക് കൊടുത്തു. അങ്ങനെയൊക്കെ പിന്നീടുള്ള ഒരു ഒരു നമ്മുടെ ഈ നാട് ഇടയ്ക്കിടയ്ക്ക് മിസ് ചെയ്യുന്ന കാര്യം സൈജ് ചേട്ടൻ ഇങ്ങനെ പലപ്പോഴും ഉണ്ട്. അതായത് നമ്മുടെ ഒരു ടീ ആ ഒരു ടീൻ അല്ലെങ്കിൽ ആ ഒരു മെയിൻ പ്രൈം നമ്മളുടെ ഒരു ഏജ് നമ്മള് അവിടെ നാഗ്പൂരിലായിരുന്നു അല്ലെ. അപ്പൊ അത് ഈ ഒരു ടീൻ ഏജ് മിസ് ചെയ്തോ, മീൻസ് അത് നാട് മിസ് ചെയ്തോ എന്നാണ് എൻ്റെ ചോദ്യം. അതായത് നമുക്ക് നാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മെമ്മറി വെക്കേഷൻ ഇവിടെ നാട്ടിൽ വരുമ്പോൾ നമ്മളുടെ കസിൻസിൻ്റെ കൂടെ കുറച്ച് സ്പെൻഡ് ചെയ്യുന്നത്, അതാണല്ലോ നമ്മുടെ നാടിനെ കുറിച്ച് ഉണ്ടാകുന്ന മെമ്മറി. അപ്പോൾ സജിന് അത് ഇടയ്ക്കിടയ്ക്ക് മിസ് ആവുന്നുണ്ടായിരുന്നു, അതിനെ കുറിച്ച് അമ്മേനോട് പറയായിരുന്നോ? നാട്ടിൽ പോകുന്നതിലേക്ക് പറയാം, നാട്ടിൽ പോവാന്നൊക്കെ പറയും. ഞങ്ങൾ മിക്കവാറും എല്ലാ വർഷവും തന്നെ വരുമായിരുന്നു. പിന്നെ ഇവര് കുറച്ച് വലിയ ഇതിലേക്ക് എഞ്ചിനീയറിങ്ങിനൊക്കെ ആയപ്പോൾ എല്ലാ വർഷവും വരാൻ പറ്റാതായി. അതല്ല, രണ്ടുപേരുടെയും കൂടി ഒരാളുടെ സ്കൂൾ കോളേജ് അടയ്ക്കുമ്പോൾ ഒരാളുടെ അടയ്ക്കില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് രണ്ടു വർഷമൊക്കെ ആകും വരെ. അല്ലാണ്ടൊക്കെ വന്നോണ്ടായിരുന്നത് നാടെന്ന് പറഞ്ഞാൽ എന്നും നൊസ്റ്റാൾജിയ തന്നെയായിരുന്നു. ഇപ്പം അച്ഛൻ്റെ ചേച്ചിയുണ്ട് അമ്മണിയമ്മ, അമ്മണിയമ്മയുടെ പേര് അമ്മണിയമ്മ തന്നെയാണ്, ഞങ്ങൾ വിളിച്ചോണ്ടിരുന്നത് അമ്മണിയമ്മ തന്നെയാണ്. പിന്നെ അമ്മണിയമ്മയുടെ മകൻ രാജു ചേട്ടൻ. അപ്പം ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ എൻ്റെയും ചേച്ചിയുടെയും ജീവനാണ്. ഓക്കെ. അപ്പം ബേസിക്കലി നമ്മൾ എനിക്കും ചേച്ചിക്കും വരേണ്ടത് നാട്ടിലേക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ താമസിക്കുന്നത് ഇവരുടെ കൂടെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചൊരു പോക്കുണ്ട്. അപ്പം തിരിച്ചു പോകുമ്പോഴത്തേക്കും ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോവാണ്. പക്ഷേ ഏറ്റവും വലിയ ദുഃഖം എന്ന് വെച്ചാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ഇവരെ കാണാൻ പറ്റുള്ളൂ. അപ്പം അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അങ്ങനെ ഈ സത്യം പറഞ്ഞാൽ നമുക്ക് വരാൻ തോന്നില്ല. എന്നുവെച്ചാൽ ഈ തിരിച്ചു പോകുന്ന ദുഃഖം ഓർക്കുമ്പോഴേ, ഞാൻ എന്നിട്ട് ട്രെയിനിലാണല്ലോ, ട്രെയിനിൽ വെച്ച് ഇപ്പം മേളിൽ ഞാനായിരിക്കും കിടക്കുന്നത്. ഞാൻ മേളിൽ ഇരുന്ന് കരയും, എനിക്ക് ഭയങ്കര വിഷമമാണ് ഇവിടെ വിട്ടിട്ട് പോകുന്നത്. പിന്നെ അത് രണ്ടു ദിവസം കാണുള്ളൂ, അവിടെ എത്തി കഴിയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആയി ആ വഴിയും പോകും.